ദിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 1 kg വെയിറ്റ് വരുന്ന ഒരു ഡ്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി 1 cup മൈദയും 1 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും 1 pinch ഉപ്പും ചേർത്ത് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. കട്ടയും നല്ലതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്ത പൊടിയാണ്. ഇനി ഒരു ബൗളിലേക്ക് 4 muttas എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. പിന്നെ നമ്മളെടുക്കുന്ന ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം, ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 1 cup പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം നമുക്കിത്. പിന്നെ ഇത് മിക്സായതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും ഇട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ ഓവർ മിക്സിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. അപ്പോൾ ഞാനിവിടെ 1/7 inch മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു, അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടി 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് ഓവനിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി പകരമായിട്ട് നമുക്കൊരു മിക്സിൻ തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി 1/2 cup വിപ്പിംഗ് ക്രീമും 1/2 cup പാലും 1/2 cup കണ്ടൻസ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 3 കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇനി വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ട് അത് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കേക്ക് ബോട്ടിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലെയറായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിത് ഓവനിൽ 160 degrees 30 minutes ബേക്ക് ചെയ്തെടുത്തത്. ഇനി ഇതിൽ 1 ഫോർക്കോ കത്തിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഹോളുണ്ടാക്കി കൊടുക്കണം. കാരണം നമ്മുടെ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് ലെയറായിട്ട് കട്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ആ പാലിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് 1 spoon വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നമ്മളുണ്ടാക്കിയ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിതിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 hour നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ 1/4 cup ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 hour കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേക്ക് നല്ല കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലെയറിലൊന്നും ക്രീം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് 1/4 cup ക്രീം എടുത്തിട്ടുള്ളത്. 1 kg വെയിറ്റ് വരുന്ന കേക്കിന് 1 1/2 cup ക്രീമൊക്കെ വേണ്ടി വരും. ഇനി ഇത് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുക്കണം. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ
സൈഡ് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ഞാൻ മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് മുകളിലായിട്ട് ഒരു ഡോട്ട് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ രണ്ട് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഗ്രീനും ഒരു ഭാഗത്ത് വൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഈ നോസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ബോർഡറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെൻറ്ററിൽ ഒരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രസ് ലെച്ചസ് കേക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് 1 kg വരുന്ന കേക്കാണ്. കാരണം ഇത് ബോർഡ് കൂടി വന്നതുകൊണ്ടാണ് കുറച്ച് കൂടുതലായി പോയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.